വാർത്താ മാധ്യമങ്ങളൊക്കെ ഇതിനെല്ലാം പരിഹസിച്ച് വലിയ രീതിയിലുള്ള പട്ടിണിയാണ് വരാൻ പോകുന്നത്, ഓണം പ്രയാസകരമായിരിക്കുമെന്ന് പറയുമ്പോൾ ഓണം പൊന്നോണമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ പ്രവർത്തനമാണ് കേരളത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഓണ സീസൺ വരുമ്പോൾ ഇലക്ഷൻ കൂടി വന്നാൽ നമുക്ക് കുറച്ച് പ്രയാസമാകും. കാരണം ഇവർക്കെല്ലാം വാങ്ങി ഉപയോഗിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരുമല്ലോ. അതുകൊണ്ട് ചില പത്രങ്ങൾ പറഞ്ഞു മഹാബലി ഇനി ഇങ്ങോട്ട് വരണ്ട, അല്ലേ, അങ്ങോട്ട് ഇങ്ങോട്ട് വരണ്ട, രാജാവ് ഈ പ്രയാസം കാണാൻ വരണ്ട എന്നാണ്. ഒരു പ്രയാസവുമില്ലാതെ ഈ കേരളത്തിലെ ജനങ്ങൾ ഓണമുണ്ണും എന്നുള്ളതാണ് ഗവൺമെൻറ് ഗ്യാരണ്ടിയോടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാനാവുക. പ്രയാസമുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രയാസമുണ്ട് എന്നുള്ളത് വളരെ ശരിയാണ്. പക്ഷേ ആ പ്രയാസത്തിനിടയിലും ജനങ്ങളെ പ്രയാസപ്പെടുത്തുക എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യമുള്ളയുടെ നിലപാടല്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യമുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ട് വളരെ ശക്തമത്തായ രീതിയിൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തുള്ളതിനേക്കാളും വില കുറച്ച് നൽകുന്ന, വില കുറക്കാൻ സാധിച്ച നിത്യോപയോഗ സാധനത്തിൻ്റെ വില കുറഞ്ഞു നിൽക്കുന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളമെന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. നിരവധി ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളെ കൃത്യമായിട്ട് ആപേക്ഷികമായിട്ട് കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മളതിലെല്ലാം ഏറ്റവും ഫലപ്രദമായ ഇടപെടൽ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ മുന്നോട്ടേക്ക് പോകണം. നമുക്കറിയാം തൊഴിലില്ലായ്മയാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. തൊഴിലില്ലായ്മ പരിഹരിക്കണം. 20 ലക്ഷം അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്ന് പ്രകടനപത്രികയിൽ ചൂണ്ടിക്കാണിച്ച് അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. ഞങ്ങളിത് കേവലമായിട്ടുള്ള പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യമായിട്ടല്ല കാണുന്നത്. 20 ലക്ഷം ആളുകൾക്ക് അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടി കുടുംബശ്രീ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങളിപ്പോഴും കണക്ക് പരിശോധിച്ച് നോക്കിയപ്പോൾ ഏതാണ്ട് +2 കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി വരുന്ന ഒരു 22 വയസ്സിനപ്പുറമുള്ള 40 വയസ്സ് വരെയുള്ളവരുടെ കണക്ക് പരിശോധിച്ച് നോക്കിയപ്പോൾ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞപ്പോൾ അതിപ്പോഴും 10-20 ലക്ഷത്തോളം വരും. നമ്മൾ 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. ആ തൊഴിൽ കൊടുക്കുമെന്നുള്ളത് ആളെ പറ്റിക്കാൻ പറഞ്ഞതല്ല, വ്യക്തതയോടുകൂടി തീരുമാനിച്ചതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കെയർ ഡെസ്ക് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ സർവേ പൂർത്തിയായി. ഇനി MA ഉണ്ട്, MSc ഉണ്ട്, BSc ഉണ്ട് എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നും തൊഴിലിന് പര്യാപ്തമല്ല. അതല്ല അടിസ്ഥാന വിദ്യാഭ്യാസമായിട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. സ്ത്രീകളാണ് ഏറ്റവും കൂടുതലുള്ളത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകൾ എവിടെയാണ് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, അത് ഈ കേരളത്തിലാണ്. അത് ഈ കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. ആ കേരളത്തിൻ്റെ പ്രത്യേകതയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനാവും സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ളത്. അവർക്ക് തൊഴിൽ ലഭിക്കത്തക്ക രീതിയിലുള്ള പദ്ധതി, വീട്ടിൽ നിന്ന് തന്നെ തൊഴിൽ ലഭിക്കാൻ ഉതകുന്ന രീതിയിലുള്ള പദ്ധതി അവരെ പരിശീലിപ്പിക്കണം. അതിപ്പോൾ ചിലപ്പോൾ ചില 1 മാസം മതിയാവും സ്കില്ല്, ചിലപ്പോൾ 3 മാസം വേണ്ടി വരും, ചിലപ്പോൾ 6 മാസം വേണ്ടി വരും, ചിലപ്പോൾ 1 കൊല്ലം വേണ്ടി വരും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടെത്തിയ 20 ലക്ഷം ആളുകളെ കൃത്യമായിട്ട് പരിശീലിപ്പിച്ച് ആ പരിശീലനം നേടുന്നതിനനുസരിച്ച് ലോക മാർക്കറ്റിൽ നമ്മുടെ മുമ്പിൽ ഇപ്പോഴത്തെ തന്നെ 10 ലക്ഷത്തിലധികം ആളുകൾക്ക് ഡിമാൻഡുണ്ട്. അവരെ പ്രാപ്തമാക്കി അവിടെ ഇംഗ്ലീഷ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കൂടി കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് കൗൺസിലിനോട് കേരള ഗവൺമെൻറ് കരാറുണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ടുള്ള പരിശീലനം നടക്കാൻ പോവുകയാണ്, തുടർന്ന് വരാൻ പോവുകയാണ്. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലും അതുപോലെ പോളിടെക്നിക്കിലും അസാപ്പിലും നിരവധിയായ കേന്ദ്രങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്ന ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് 10-20 ലക്ഷം ആളുകൾക്ക് പരിശീലനം നൽകിക്കഴിഞ്ഞാൽ ലോക മാർക്കറ്റിൽ തൊഴിൽ കണ്ടെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശേഷിയുള്ളവരായി ഈ 20 ലക്ഷത്തെയും മാറ്റാൻ നമുക്കാവും. അവർക്ക് ജോലി ലഭിക്കാനുള്ള നല്ല സാധ്യതയും സൗകര്യവുമാണ് കേരളത്തിലെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് 20 ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്ക് തൊഴിൽ നൽകാനുള്ള പുതിയ പദ്ധതിയുമായി, ഭാവനാപൂർവമായ പദ്ധതിയുമായിട്ട് കേരള ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോവുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വ്യവസായ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ ചേർന്ന് കഴിഞ്ഞ 2023 മാർച്ച് 31 വരെ ഒരു സംരംഭ വർഷമായിട്ട് ആചരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. എന്നിട്ട് പ്രഖ്യാപിച്ചു സംയുക്തമായിട്ട് ഞങ്ങൾ 1 ലക്ഷം സംരംഭകരെ കണ്ടെത്തും. 1 ലക്ഷം സംരംഭകരെ കേരളത്തിൽ 1 കൊല്ലം കൊണ്ട് കണ്ടെത്തും എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതമായിരുന്നു. നടക്കാതെ കാര്യം എന്താ ഇങ്ങനെ വിശദീകരിക്കുന്നത് എന്നാണ്.
പക്ഷെ പ്രായോഗികമായിട്ട് ഇതിന് ആവശ്യമായ ഉദ്യോഗസ്ഥന്മാരെ ഓരോ പഞ്ചായത്തിലും നിശ്ചയിച്ചു, ഓരോ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും വേണ്ടത്ര ആളുകളെ നിശ്ചയിച്ചു, അല്ലേ? എഞ്ചിനീയറിംഗ് ഡിഗ്രി എല്ലാം പൂർത്തിയാക്കിയിട്ടുള്ള ആളുകളെ നിശ്ചയിച്ചു, ഗവൺമെൻറ് അവർക്ക് പണം കൊടുത്തു, അവർ ഈ മേഖലയിൽ തൊഴിൽ സംരംഭകത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആളുകളെ കണ്ടെത്തി. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ 30 March ആകുമ്പോഴേക്ക് 140,000 ആളുകൾ ഇപ്പോഴും സംരംഭക പ്രവർത്തനത്തിൻ്റെ ഭാഗമായി രജിസ്ട്രേഷൻ നടത്തി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഒരു സംശയവും വേണ്ട, ഈ കേരളം 140,000 സ്വയം സംരംഭക പ്രവർത്തനങ്ങൾ ആരംഭിച്ചാൽ 500,000 ആളുകൾക്ക് തൊഴിൽ കിട്ടും, തൊഴിലാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ 500,000 ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള സൗകര്യം ഇപ്പോഴെ തന്നെ ആയിട്ടുണ്ട്, ഇനിയും വരും. അതിനെ ഓരോന്നിനെയും ശക്തിപ്പെടുത്താനാണ് വ്യവസായ വകുപ്പ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആവശ്യമായ പണം കണ്ടെത്താൻ മൂലധനത്തിന് യാതൊരു പ്രയാസമില്ല. വിവിധ ബാങ്കുകളെ, സാമ്പത്തിക സ്ഥാപനങ്ങളെ എല്ലാം ഫലപ്രദമായിട്ട് വിന്യസിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തത്. അത് നല്ല രീതിയിൽ നടക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ഒപ്പം തന്നെയാണ് സഹകരണ മേഖലയിൽ നിന്ന് 115,000 ആളുകൾക്ക് ഇപ്പോഴും തൊഴിൽ നൽകിക്കഴിഞ്ഞു. ഇനി ഒരു 200,000 ആളുകൾക്ക് കൂടി തൊഴിൽ നൽകാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുകയാണ്.